സ്നേഹമുള്ള കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നരുളി ചെയ്ത സ്നേഹനിധിയായ ഈശോയെ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ മക്കളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സഹിയോൻ ഉടിശാലയിൽ സ്ത്രീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ആ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളിലേക്ക് അവരുടെ ബുദ്ധിയെയും അറിവിനെയും ഒക്കെ ഉജ്ജ്വലിപ്പിക്കണമേ. ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ വളരെ മനോഹരമായി പഠിക്കുവാൻ അവർക്ക് ബുദ്ധിയും കഴിവും ശക്തിയും ഒക്കെ നൽകണമേ. സ്നേഹനിധിയായ പൊന്നുതമ്പുരാനെ, ഇവരെല്ലാവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ. എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സിലെ എടുത്ത പാഠങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും പുസ്തകമുണ്ടല്ലോ. പുസ്തകം വാങ്ങിക്കാത്തവർ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പുസ്തകം വായിക്കാതെ 11-ാം ക്ലാസ്സിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കുകയില്ല. കാരണം ആ പുറകിലത്തെ എക്സസൈസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്കത് ആ ആൻസറുകൾ എഴുതാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുസ്തകം നല്ലവണ്ണം നിങ്ങൾ വായിക്കണം. അതുകൊണ്ട് പുസ്തകം എല്ലാവരും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് നോക്കി എടുത്തു വെച്ച് വളരെ ശ്രദ്ധയോടെ അത് വായിക്കണം. കൂടാതെ ഒരു തവണ എങ്കിലും വീണ്ടും വീണ്ടും വായിക്കണം. ഞങ്ങൾ പറയുന്ന ആ പ്രവർത്തനങ്ങൾ അതാത് ക്ലാസ് ടീച്ചറിനെ അയച്ചു കൊടുക്കണം വാട്സപ്പിൽ. പിന്നെ പുറകെ കിടക്കുന്ന ആ ആൻസറുകൾ നോട്ട് ബുക്കിൽ നിങ്ങൾ കുറിച്ച് വെക്കണം. എങ്കിലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കൂടുതൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ആമുഖമായിട്ട് പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രക്ഷകനായ ഈശോയെക്കുറിച്ചാണ് പറഞ്ഞത്. പുസ്തകത്തിൻ്റെ പേര് മറന്നുപോയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും, അതിൻ്റെ 1-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഏതായിരുന്നു? രക്ഷകനായ ഈശോയെക്കുറിച്ച്. ഈശോ സ്വർഗപിതാവാണ്, ഈശോ ഏകരക്ഷകനാണ്, ഈശോ ലോകരക്ഷകനാണ്, ഈശോ എൻ്റെ രക്ഷകനാണ്. ഇത്രയുമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലൊരു സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ. പാഠത്തിൻ്റെ ഹെഡിങ് ഒന്ന് നോക്കിയേ. പാഠത്തിൻ്റെ പേരെന്താണെന്ന് എല്ലാവരും നോക്കിയോ? ചരിത്രപുരുഷനായ ഈശോ, അതാണ് 2-ാം അധ്യായം. ഒരിക്കൽ ഒരു അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾക്ക്. ആ അധ്യാപിക ക്ലാസ് എടുത്ത് കുറച്ച് കഴിഞ്ഞ് ആ അധ്യായമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിള്ളേരോടായി ചോദിച്ചു, നിങ്ങൾക്ക് ആരാകണമെന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു, എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എൻജിനീയറാകണം, എനിക്ക് നേഴ്സാകണം, എനിക്ക് ടീച്ചറാകണം. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ നിരയിൽ മെലിഞ്ഞ് കറുത്ത് ശോഷിച്ച് ഒരു പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഏറ്റു നിന്ന് പെട്ടെന്ന് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, എനിക്ക് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകണമെന്ന്. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു? നിനക്കോ? നിനക്ക് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാൻ സാധിക്കുമോ? അതിനൊക്കെ വേണ്ടത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയും ഉയർന്ന പദവിയൊക്കെ ഉള്ളവർക്ക് മാത്രമേ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാൻ സാധിക്കുകയുള്ളൂ. നല്ല കാര്യമായിപ്പോയി. ആ ടീച്ചർ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു, നിനക്ക് പ്രസിഡൻ്റ് ആകണം പോലും അല്ലേ. ആ ടീച്ചറിൻ്റെ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തറഞ്ഞു. എങ്കിലും അവൻ ആത്മവിശ്വാസം കൈവിട്ടില്ല. ദൃഢനിശ്ചയത്തോടെ പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം വൈറ്റ് ഹൗസിൻ്റെ പടി കയറി ഇറങ്ങി വന്ന ആരായിരുന്നു ആ വ്യക്തി? ഇന്ന് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഇബ്രഹാം ലിങ്കൺ. ഞാനിതിവിടെ പറഞ്ഞത് സ്നേഹമുള്ളവരെ, നിങ്ങൾ 11-ാം ക്ലാസ്സിലേക്കായി. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വബോധത്തോടെ ഒരു ദർശനം, ഒരു വിഷൻ, അതായത് ഒരു സ്വപ്നം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന്. അതുകൊണ്ട് നല്ലൊരു ബോധ്യത്തോടെ, നല്ലൊരു ദർശനത്തോടെ നിങ്ങൾ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് 2-ാം പാഠത്തിലേക്ക് പ്രവേശിക്കാം. ചരിത്രപുരുഷനായ ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്.
ആദ്യം ഒന്ന് ചോദിക്കട്ടെ, എന്താ ചരിത്രം? ചരിത്രം പഠിക്കാത്തവരുണ്ടോ? എന്താണ് ചരിത്രം? പോയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും അതിനെക്കുറിച്ചുള്ള പഠനവുമാണ് ചരിത്രം. അത് എന്തുമാകട്ടെ, ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, സംഭവങ്ങളെക്കുറിച്ചാകാം, ഉണ്ടായ വേറെ കാര്യങ്ങളെക്കുറിച്ച്, ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ചരിത്രത്തിലാണ്. ചരിത്രം പഠിക്കാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണായി, അന്നേരം നമ്മൾ സയൻസ് മാത്രമല്ലല്ലോ, കൊമേഴ്സ് പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ചരിത്രം പഠിക്കേണ്ടവരാണ്. ചരിത്രം പഠിക്കാത്തവരെന്നും ശിശുവായിരിക്കും. അതുകൊണ്ട് ചരിത്രം പഠിക്കാത്തവരെക്കുറിച്ചാണ് പറഞ്ഞത്, അവരെന്നും ഒരു ശിശുവിൻ്റെ പ്രായത്തിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ നമ്മളീ പാഠത്തിലേക്ക് കിടക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ജീവിച്ച് ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണോ? പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു ചരിത്ര പുരുഷനാണെന്ന്? യേശു ചരിത്ര പുരുഷൻ തന്നെയാണ്. നമ്മുടെ കാലചക്രത്തെ രണ്ടായി തിരിച്ചത് യേശുവിൻ്റെ ജനനത്തോടെയാണ്. അതിന് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. ഞാനത് കുഞ്ഞു ചോദ്യമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, എങ്കിലും BC എന്നും AD എന്നും ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ അന്നാ ഡൊമിനി, അതെ, ആ കാലചക്രത്തെ രണ്ടായി തിരിച്ചത് നമ്മുടെ ചരിത്ര പുരുഷനായ ഈശോയുടെ ജനനത്തോടെയാണ്. അതുപോലെ ഈശോയുടെ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന നമ്മൾ ഈശോയുടെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം എന്നിവയെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് അല്ലേ? അത് പ്രത്യേകിച്ച് 11-ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അതേക്കുറിച്ച് പഠിച്ചിരിക്കണം. അതിനാണ് നമ്മൾ ഈ പാഠത്തിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഈ പാഠത്തിൻ്റെ പേരാണ് ചരിത്ര പുരുഷനായ ഈശോ. ഈശോയുടെ ഈ ചരിത്രപരതിയെക്കുറിച്ച് പഠിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നു അതെന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. 1-ാമത്തെ കാരണം, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ. 1-ാമത്തെ കാരണം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായോ? പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ. 2-ാമതായിട്ട്, ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്, യേശുക്രിസ്തു ഉണ്ടോ, യേശുക്രിസ്തു ജനിച്ചതാണോ, എവിടെയാണ് എന്നൊക്കെ പറയുന്നവർക്ക് അവരുടെ സംശയം ദൂരീകരിക്കാൻ, അവരുടെ സംശയത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ഈശോയുടെ ചരിത്രപരതയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ 2 കാരണങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, പുസ്തകത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ചരിത്രപരതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? 1-ാമത്തെ കാരണം, ഈശോയുടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. 2-ാമത്തേത്, അവർ മറ്റുള്ളവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി. ഇനി നമ്മൾ ഈ പാഠത്തിലേക്ക് കടന്നു പോരുമ്പോൾ ഈശോ ചരിത്ര പുരുഷനായിരുന്നതിന് ഒട്ടേറെ തെളിവുകളുണ്ട്. നമ്മൾ 4-5 കൂട്ടം കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. 1-ാമത്തെ, കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം. 2-ാമത്തേതായിട്ട്, ചരിത്ര സാക്ഷ്യങ്ങൾ. പിന്നെയും പോരുന്നു സുവിശേഷങ്ങളിലെ ഈശോ. പിന്നെ ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. 1-ാമത് നമ്മൾ പഠിക്കുന്നത് കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം. കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നോ ഈശോയുടെ ജനനം? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 10 വർഷത്തെ വിശ്വാസ പഠനം കഴിഞ്ഞാണ് നിങ്ങൾ 11-ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നോ ഈശോയുടെ ജനനം? നമ്മൾ ബൈബിളിലുടനീളം കാണുന്നുണ്ട്. അതുപോലെ ആദ്യ മാതാപിതാക്കളുടെ അധപതനത്തിന് ശേഷം അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആരായിരുന്നത്? രക്ഷകനായ ഈശോയെ. ഉൽപ്പത്തി മുതൽ പുതിയ നിയമം വരെ പറയുന്നുണ്ട്, ഈശോയുടെ ജനനം വരെ പറയുന്നുണ്ട് ഈ കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച്. അതായത് മോശ പറയുന്നുണ്ട്, പ്രവാചകന്മാർ പറയുന്നുണ്ട്, രാജാക്കന്മാർ പറയുന്നുണ്ട്, യേശയ്യ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ആ പാരഗ്രാഫിൽ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോക്കി നോട്ട് ചെയ്ത് അത് നിങ്ങൾ പ്രത്യേകം പഠിക്കണം. മോശയുടെ വചനങ്ങൾ പറയുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. അത് യേശയ്യയുടെ പുസ്തകം 7:14 നിങ്ങൾ ആ പാരഗ്രാഫിലുള്ള ആ വചനങ്ങൾ പ്രത്യേകം, കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണത്തിൽ പറയുന്ന ഒത്തിരിയേറെ വചനങ്ങളുണ്ട്, അവയെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. അത് ഒന്നും കൂടെ
ഇപ്പൊ പറയുന്ന കൂടാതെ നിങ്ങൾ പുസ്തകം വായിച്ച് ആ കാത്തിരിപ്പിന്റെ പൂർത്തീകരണത്തെ കുറിച്ചുള്ള ബൈബിൾ വചനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ ദൈവം പ്രവാചകന്മാരിലൂടെ വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഇസ്രായേൽ ജനം പ്രതീക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന്റെ പൂർത്തീകരണമാണ് ആരുടെ ജനനം? ആരുടെ ജനനം? ഈശോയുടെ ജനനം. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിച്ച ചരിത്രപരിധിയെക്കുറിച്ച് പഠിച്ചത്, കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ചരിത്ര സാക്ഷ്യങ്ങളാണ്. ചരിത്ര സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ചരിത്ര പുരുഷനായ ഈശോ നസ്രത്തുകാരൻ എന്ന പേരിൽ എന്താണ് അറിയപ്പെട്ടിരുന്നത്? എങ്ങനെയാണ് നസ്രത്തുകാരൻ എന്ന പേരിൽ എങ്ങനെയാണ് ഈശോ അറിയപ്പെട്ടിരുന്നത്? നസ്രായനായ ഈശോ, നസ്രായനായ ഈശോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ കുരിശുമരണത്തിൽ ശേഷം ആ കുരിശിൽ എഴുതി വെച്ചിരുന്നത് എന്തായിരുന്നു? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നത് എന്തായിരുന്നു? നസ്രായനായ യേശു യഹൂദരുടെ രാജാവ്, യൂദന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ എന്ന്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ ചരിത്ര സാക്ഷ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ പഠിക്കാൻ അതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് സോക്രട്ടീസ് പറയുന്ന കാര്യം, പിന്നെ യഹൂദ പാരമ്പര്യം, പിന്നെ ഫ്ലാവിയോസ് ജോസേഫോസ്, പിന്നെ റോമൻ ഗ്രന്ഥകാരന്മാർ, ഇവർ പറഞ്ഞ കാര്യങ്ങളും കൂടി ചരിത്ര സാക്ഷ്യങ്ങൾക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് പറയുന്നത് സോക്രട്ടീസ് ആണ്. നിങ്ങൾക്ക് സോക്രട്ടീസിനെ കുറിച്ച് അറിയാമോ? ആരാ സോക്രട്ടീസ്? പഠിച്ചിട്ട് കാണുമല്ലോ. സോക്രട്ടീസ് ആരായിരുന്നു? ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. ക്രിസ്തുവിന് മുമ്പായിരുന്നു ജനിച്ചിരുന്നതെന്ന് അറിയാൻ പാടില്ല. ക്രിസ്തുവിന് മുമ്പ് ജനിച്ചിരുന്നു സോക്രട്ടീസ്. എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അറിയാമോ? സോക്രട്ടീസിൻ്റെ സമകാലീനരെ പോലും അവ ആ വ്യക്തിയെ വാദിച്ച് തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൂട്ടൊരു വ്യക്തിയായിരുന്നു ആര്? സോക്രട്ടീസ്. ആ സോക്രട്ടീസ് എഴുതിയിരിക്കുന്നു, കാത്തിരിക്കുക, വരാനിരിക്കുന്ന രക്ഷകനെ പാർത്തിരിക്കുക. അതായത് വരാനിരിക്കുന്ന ആ സാർവത്രിക വിജ്ഞാനിയെ പാർത്തിരിക്കുക. അദ്ദേഹം നമുക്ക് മനുഷ്യരുടെ മുമ്പാകെയും എങ്ങനെ വ്യാപരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരും. സോക്രട്ടീസ് പറഞ്ഞ കാര്യമാണത്. ഇത്രയും മനോഹരമായിട്ടാണ് സോക്രട്ടീസ് രക്ഷകൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രിയ കുട്ടികളെ ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റെഫറൻസ് പുസ്തകമുണ്ട്, റിച്ചിയോത്തി. അതിനകത്ത് ചരിത്ര പുരുഷനായ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ പുസ്തകം നമ്മുടെ ലൈബ്രറി കാണുമായിരിക്കും അല്ലേ? ആ പുസ്തകം ഒത്തിരി നല്ലതാണ് വായിക്കാൻ. റിച്ചിയോത്തി ചരിത്ര പുരുഷനായ ഈശോയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ് സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞ് സോക്രട്ടീസ് ആ രക്ഷകനെ കാത്തിരുന്ന കാര്യമാണ് പറഞ്ഞത്. അടുത്തത് യഹൂദ പാരമ്പര്യം. ആ യഹൂദ വംശനായ നസ്രായനായ ഈശോയുടെ വേരുകൾ ആ വംശത്തിൽ തന്നെയുണ്ട്. യഹൂദരുടെ നിയമസംഹിതയും വ്യാഖ്യാനവും അടങ്ങിയ ഗ്രന്ഥമാണ് എന്ത്? അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. താൽമൂദ്, ഒന്നാം നൂറ്റാണ്ടെന്നാണ് താൽമൂദ്. അതിൻ്റെ ഒരു സമകാലിക രേഖയാണ് മിത് റാഷീം. അതിൻ്റെ ഒരു സമകാലിക രേഖയാണ്. ഇതിനകത്ത് ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്, നസ്രായൻ എന്നും ഈശോ മറിയ എന്ന സ്ത്രീയിൽ നിന്നും ജനിച്ചെന്നും ആളുകളെ വഴിതെറ്റിക്കുന്നുവെന്നും ഈശോ വിചാരണ ചെയ്യപ്പെട്ടെന്നും മരണത്തിന് വിധിക്കപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ചരിത്ര സാക്ഷ്യത്തിലേക്ക് പോയുവാണ് കടന്ന്. സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞു, യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് ഒരു ഗ്രന്ഥകാരനാണ് ഈശോ, ഫ്ലാവിയോസ് ജോസേഫോസ്. അദ്ദേഹം ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ തെളിവ് നൽകുന്ന ഒരു ചരിത്രകാരൻ. ഗ്രന്ഥത്തിലെ ഒരു പരാമർശമാണിത്, യഹൂദ പാരമ്പര്യം. അതായത് അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേരാണ് ജൂയിഷ് ആൻറ്റിക്വിറ്റി, യഹൂദ പൗരാണികത്വം. സ്നാഫനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഫ്ലാവിയോസ് ജോസേഫോസ്, സോക്രട്ടീസ്, യഹൂദ പാരമ്പര്യം, പിന്നെ അടുത്ത് പറയുന്നതാണ് റോമൻ ഗ്രന്ഥകാരന്മാർ. റോമൻ ഗ്രന്ഥകാരന്മാരായ ഈശോയുടെ തങ്ങളുടെ രചനകളിൽ പരാമർശിച്ചിട്ട് ഏഷ്യ മൈനറിലെ ഗവർണറായിരുന്ന പ്ലീനി, അദ്ദേഹവും ഈശോയുടെ ചരിത്രപരതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ റോമൻ ചരിത്രകാരന്മാരിൽ പ്രധാനിയായ ടാസിറ്റസ്. നിങ്ങളെ പേരോർക്കുക, ആദ്യം പറഞ്ഞു പ്ലീനി, പിന്നെ റോമൻ ചരിത്രകാരന്മാരിൽ പ്രധാനിയായ ടാസിറ്റസ്. അദ്ദേഹം തൻ്റെ അനൽസ് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഈശോയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയാനുണ്ട്, അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ. നിങ്ങൾ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? എന്താണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ? ഒന്ന് ഓർത്ത് നോക്കിയ, നേരത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഔദ്യോഗികമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടാത്ത ഗ്രന്ഥങ്ങളെയാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിള് പറയാമോ? തോമായുടെ നടപടികൾ, ഹെബ്രായുടെ സുവിശേഷം, നസ്രായുടെ സുവിശേഷം, പത്രോസിൻ്റെ സുവിശേഷം,
യാക്കോബിൻ്റെ പ്രോത്തോ എവാൻഗേലിയ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. അതെല്ലാം നിങ്ങൾക്ക് പുസ്തകത്തിലുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ടതൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കണം. കേട്ടല്ലോ, ഏതാണ് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ എന്നാൽ എന്ത്, അതിനുള്ള എക്സാമ്പിൾ. അപ്പം നമ്മൾ അടുത്ത ചരിത്രപരത്തിലേക്ക് പോവുകയാണ്. സുവിശേഷങ്ങളിലെ ഈശോ, ഏതാണ് സുവിശേഷങ്ങളിലെ ഈശോ? ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ മിഴിവാർന്ന ഗ്രന്ഥങ്ങളാണ് നാല് സുവിശേഷങ്ങൾ. ഏതൊക്കെയാണ് അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് തോന്നുന്നല്ലേ. ഏതൊക്കെയാണ് സുവിശേഷങ്ങൾ? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അതേ കുട്ടികളെ, അത് ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ മിഴിവാർന്ന ഈ സുവിശേഷങ്ങൾ, അത് അവരെഴുതിയത് ഈശോയുടെ കൂടെ നടന്നവരാണ്. ഈശോയെ കണ്ട് കേട്ട് അനുഭവിച്ച് എല്ലാം അറിഞ്ഞവരാണത്. ഈശോയുടെ വചനങ്ങൾ ഈശോയുടെ ആ കൂടെ നടന്നവരാണ്. പിന്നെ ഈശോയുടെ വചനങ്ങളും പ്രബോധനങ്ങളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാവങ്ങളിലേക്കും വ്യാപിച്ചു. വളരെ വർഷങ്ങൾക്ക് ശേഷം സുവിശേഷ പ്രചാരണം നടന്നിരുന്നത് എങ്ങനെയായിരുന്നു? വാമൊഴിയായിട്ട്. അതെ, വാമൊഴിയായിട്ട്. അത് ക്രമേണ സുവിശേഷം എങ്ങനെയായി? വരമൊഴിയായി പ്രചരിച്ചു. അങ്ങനെ നാല് സുവിശേഷങ്ങൾ രചിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിൽ എഴുതപ്പെട്ട ഈ സുവിശേഷങ്ങൾ നാലും എങ്ങനെയുള്ളതാണ്? പരസ്പര പൂരകങ്ങളാണ്. അപ്പം നമ്മൾ സുവിശേഷങ്ങളിലെ ഈശോ പഠിച്ചു. ഈശോയെക്കുറിച്ചാണ് നമ്മൾ കണ്ടുപൊട്ടിക്കൊണ്ടിരുന്നത്. ഇനി അടുത്തതാണ് ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണം. ആദിമസഭ എങ്ങനെയുള്ളതായിരുന്നു? ആദിമസഭയുടെ ആ വിശ്വാസം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവരെങ്ങനെയുള്ളതായിരുന്നു? അവരൊരുമിച്ചുകൂടി എങ്ങനെയൊക്കെ? അപ്പം മുറിക്കൽ, കൂട്ടായ്മ, പ്രബോധനം എന്നിവയെല്ലാം അവർ എങ്ങനെ പങ്കുകൊണ്ടു? സദാ താല്പര്യപൂർവ്വം പങ്കുകൊണ്ടു. അവരെ ആരും നിർബന്ധിച്ചില്ല. ആദിമസഭയിലുള്ളവരെ ആരും നിർബന്ധിച്ചില്ലെങ്കിൽ കൂടാൻ. അവർ അവരുടെ ഒരു ജീവിത ശൈലിയായിരുന്നു. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, അത് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. എന്താ ജീവിതശൈലി? രാവിലെ ഏറ്റു, കുളിച്ചു, പല്ലുതേച്ചു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ ഡെയിലി റൊട്ടീൻ പോലെ തന്നെ അവരുടെ ആ എല്ലാ കാര്യങ്ങളും, അവരുടെ ആ അത് ആ ആദിമസഭയുടെ ആ ജീവിതം ഇതുപോലെ ആയിരുന്നു. അവരെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, അപ്പം മുറിക്ക ശുശ്രൂഷ പങ്കുകൊണ്ടു, സുവിശേഷ പ്രഘോഷിച്ചു. എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ചായിരുന്നു. കൂടാതെ അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസിൻ്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനുമൊക്കെ നൽകിയ വ്യക്തിപരമായ സാക്ഷ്യത്തെ വിശ്വാസികൾ ഗണം സ്വന്തമായി അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പിന്നെ ആരായിരുന്നു ഒരാൾ? സാവൂള്. ആ സാവൂള് പൗലോസായി മാറി. അതും ആദിമസഭയുടെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. അങ്ങനെ അതാണ് ഈ ചരിത്രപരിധിയിലേക്കാണ് നമ്മൾ ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണം, ചരിത്ര സാക്ഷ്യങ്ങൾ, സുവിശേഷങ്ങളിലെ ഈശോ, ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണം. നമുക്ക് നോക്കുമ്പോൾ സത്യസന്ധതയോടെ ചരിത്രത്തെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഈശോയുടെ ചരിത്രപരിധിയെ നിഷേധിക്കാനാവില്ല. ആവുമോ? ഈശോ ചരിത്രപുരുഷനാണോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈശോയെ ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചു. അവരെല്ലാം എന്നാ പറ്റി? അവർക്കെല്ലാം അവരെല്ലാം മാഞ്ഞുപോയി ചരിത്രത്തിൻ്റെ ഗതിയിൽ. എന്നാൽ ഈശോ ഇന്നും ചരിത്രത്തിനതീതനായി ജീവിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്, ഈ പാഠം ഇവിടെ തീരുകയാണ്, അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി കാണും അല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർ ആരാന്ന് അറിയാമായിരിക്കും എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ അയച്ചു കൊടുക്കണം. ഒരിക്കലും മടി വിചാരിക്കരുത്. കൂടാതെ ഈ പഠിക്കുന്ന പാഠങ്ങൾ ഒന്ന് വായിക്കണം. ഓൺലൈനിലെ പഠിത്തത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും വേദപാഠം ഒരിക്കലും മാറ്റിവെക്കരുത്, ഒരു പ്രാവശ്യമെങ്കിലും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ബൈബിള് എല്ലാ ദിവസവും കൃത്യമായിട്ട് വായിക്കണം. പിന്നെ സ്വന്തമായിട്ട് എല്ലാവർക്കും ബൈബിള് വേണം, അതും ഓർക്കുക. ഇനി പറയുന്നത് നമുക്ക് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോ. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോ എന്ന് സമർത്ഥിച്ച് നിങ്ങൾ എഴുതി അത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. മനസ്സിലായോ? ഒന്നും കൂടെ പറയുകയാണ്, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോ. പിന്നെ ഇപ്രാവശ്യം ദൈവവചനം വായിക്കേണ്ടത് ഏതാണെന്നറിയാമോ? അപ്പസ്തോല പ്രവർത്തനം 5:21 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ.
അത് പ്രവർത്തിക്കാനാണ് നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം 21 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ചെറിയൊരു പ്രാർത്ഥനയോടെ നിർത്താം. സ്നേഹപിതാവായ എൻ്റെ പൊന്നു തമ്പുരാനെ, ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ കാര്യങ്ങൾ ഈശോ ഒരു ചരിത്ര പുരുഷനാണെന്നുള്ള കാര്യം എല്ലാ മക്കൾക്കും ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുവാനും അത് എല്ലാവർക്കും സഭയിലും സമൂഹത്തിനും പ്രയോജനപ്പെടുവാനും ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.